അപ്പോൾ നമ്മൾ ഈ 38th വീക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ 37th വീക്കായിരുന്നു. അപ്പോൾ ഇന്ന് 38th വീക്കിൻ്റെ അപ്പോയിൻമെൻറ്റിന് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോവാണ്. വരാതെ എന്റെ കാണാ, ഇതല്ല ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതേ നെക്സ്റ്റ് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റിലേക്ക് പോവുകയാണ് നമ്മുടെ കുഞ്ഞു ബേബീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്താ ഡോക്ടർ പറയുന്നത് നോക്കാം. ഇനി ഡേറ്റിൽ വല്ലതും അന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ വല്ലതും ചേഞ്ചോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്ന് ചെല്ലുമ്പോഴറിയാൻ പറ്റും. ബേബിയുടെ പൊസിഷൻസ് ഒക്കെ ഇപ്പോൾ കറൻ്റ്ലി എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ടൈം 2:45 ആയി. ഞങ്ങൾക്ക് 2:40 അപ്പോയിന്റ്മെന്റ്. സാം എപ്പോഴും കൊല്ലും. ഇന്ന് ഞങ്ങള് മിക്കറവൻ തേജോവധം ചെയ്ത് കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം 15 മിനിറ്റ്സ് പ്രയർ എത്തണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ അപ്പോയിന്റ്മെന്റ് ടൈം കഴിഞ്ഞിട്ട് എത്താറുള്ളൂ. അവനുള്ളൊരു ധൈര്യത്തിലേക്ക് പോകുന്ന മിക്കവാറ് ഇന്ന് അവൻ നമ്മളെ വലിച്ചീറാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാലോ. സന്ദേശന്റെ നമ്മുടെ സാംസ്കൃതനെ വിളിച്ചോണ്ടിരിക്കുക. ഹലോ, എവിടെയാ വീട്ടിലോ? ഇന്ന് മെനിക്ക് വന്നില്ലേ? എന്ത് പരിപാടി? ഞങ്ങളിന്ന് വരുന്നുണ്ടല്ലോ. പെടുവല്ല നമ്മള്. ചെയ്യുന്നുള്ളൊരു ആട്ടുകട്ടിൽ ആട്ടുകട്ടിൽ നല്ലൊരു ഊഞ്ഞാല് ചെറിയൊരു ഊഞ്ഞാല് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് അത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് January 15 നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുവാണ്. മാമയും കൊണ്ട് എല്ലാവരും നാട്ടിലാണല്ലോ, അപ്പയും അമ്മയും എല്ലാവരും. അപ്പൊ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ട്രാവൽ ചെയ്യുന്നുണ്ട് ജനുവരിയില്. അപ്പൊ ആ സമയത്തേക്ക് ഊഞ്ഞാല് വേണം എന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു വരാന്തയിൽ ഇടാൻ വേണ്ടി. കാരണം ഭയങ്കര നീളമുള്ള വരാന്തയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നാട്ടിൽ പോകുമ്പോഴത്തേക്കും വീടിന്റെ ഹൗസ് ടൂർ ഒക്കെ നടത്താം കേട്ടോ. നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ വീടൊക്കെ പരിചയപ്പെടുത്തി തരാം, വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അങ്ങനെ ഒരു വ്ലോഗ് ഞങ്ങൾ എന്തായാലും ചെയ്യാം. സന്നിച്ചിന്റെ കുറെ പുരാവസ്തുക്കളുണ്ട്. അപ്പൊ അതേ ഞങ്ങൾ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി ഒരാഴ്ച വരുമ്പോഴും ഓരോ സർപ്രൈസസ് എന്ന് പറയുന്നത്. ഇന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി 2 സെന്റിമീറ്റർ ഡയലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ 10 സെന്റിമീറ്റർ ഡയലേഷൻ ആകുമ്പോഴാണല്ലോ നമുക്ക് നോർമലി ഡെലിവറിയിലേക്ക് നടക്കുന്നത്. അപ്പൊ അത് എപ്പോൾ വേണമെങ്കിലും ആവാം. 15th നൈറ്റ് എന്തായാലും എനിക്ക് ലേബർ റൂം അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് രാവിലെ ഒന്നുകൂടി വന്ന് ഡോക്ടറെ കാണാനും പറഞ്ഞു. അപ്പൊ എന്നായാലും ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. ഇത്രയും പെട്ടെന്ന് ഇനി ബേബിന് 3-4 ദിവസം കൂടി ഉള്ളൂ മാക്സിമം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ.
ഓക്കേ, അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാം. ഡോറക്കുട്ടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം. കുറച്ച് ദിവസമായി ഡ്രൈവ് ചെയ്തിട്ട്. വൈകിട്ട് ഇനി റീന ഒക്കെ കൊണ്ടുവിടാൻ പോകണം. അവള് നാട്ടിൽ പോവാനില്ല, അപ്പൊ ഞങ്ങക്ക് ഡിന്നറും പറഞ്ഞിട്ട് ഫ്ലോ ഒക്കെ വരും. ഓ, നിങ്ങളെ ഫ്ലോറൻസിനൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ക്ലിപ്പ് അവിടെ എടുക്കാല്ലേ. നമുക്ക് ഫ്ലോറൻസിനെയും നമ്മുടെ ബാക്കി ഫ്രണ്ട്സാണേ. ഫ്രണ്ട് സർക്കിൾസ് ഞങ്ങൾക്ക് ഇവിടെ വളരെ കുറവാണ്. അതെ, ടീച്ചേഴ്സ്. അപ്പോ ഞങ്ങൾക്ക് വളരെ കുറവാണ് ഫ്രണ്ട് സർക്കിൾസ്. പക്ഷെ ഉള്ളവര് ലൈക്ക് വി ആർ എന്താ പറയാ, ഭയങ്കര ക്ലോസ് ആണ്. ആൻഡ് വി ആർ റിയലി നൈസ്. ഇവിടെ ഞങ്ങൾ എന്തൊരു പ്രൈസിന് ഭയങ്കര അടിയാ. രണ്ട് ചിക്കൻ മേടിച്ചിട്ട് പോലും കഴിക്കാം. കാണുന്നതല്ല സത്യം, നിങ്ങൾ ഈ കാണുന്നതല്ല സത്യം. ഇത് സന്ദേശം കഴിച്ചിട്ട് വെച്ചേക്കുന്നതിന്റെ ഭാഗ്യ. ഞാനൊരു റാപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്ന് ഈ മാസ്കിന്റെ ദുരന്തം മാറൂ. നല്ല ദിവസം ഈ പാരായണ വണ്ടിന്ന് നോക്കാൻ വേണ്ടി. ഇതല്ല ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്, ഇതല്ല എന്റെ സൗണ്ട്. അല്ല, എനിക്ക് വൃത്തിയായിട്ട് പാടണം, എനിക്ക് പാടണം. അല്ലെങ്കിൽ ആൾക്കാരെ ശരിക്കും എന്റെ സൗണ്ടും പാട്ടൊക്കെ അതായിരിക്കും. പിന്നെ ഈ പാറ പണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പാടും ിയോ എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ തീരുന്നു നിന്നെ ഞാൻ.
ചിലപ്പോ, കാരണം ഇത്രേ ശ്വാസം കൂട്ടി പാടേ ഒമ്പതാം മാസത്തിൽ. അതുകൊണ്ടായിരിക്കും. ഓക്കെ ഡൺ. അപ്പോ ഇന്ന് ഈ ഒരു പാട്ടും കൊണ്ട് ഞാൻ എൻ്റെ വെറുപ്പിന് ഇവിടെ അവസാനിക്കുകയാണ്. വെറുത്താൽ നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ സൺസെറ്റും കണ്ട് നമ്മളിതേ വൈൻഡ് അപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ അത് പറഞ്ഞ് നിർത്തിയതും ആ ക്ലിപ്പ് നിർത്തിയതും ഞങ്ങൾക്ക് റീനയുടെ ഫോൺ വന്നു. അവൾക്ക് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിന് പോകണമെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ ഞങ്ങളുടെ ഡയറക്റ്റ് റീനയുടെ ഫ്ലാറ്റിലോട്ട് വന്നേക്കുക. ഇതുകൂടി കഴിയുമ്പോൾ ഞാൻ സൈൻ ഓഫ് പറയാം ഒന്നും കൂടി. അപ്പോൾ അത് സഹിച്ചാൽ മതി. അതെ, ലഗേജ് എടുത്ത് വെക്കുവാണ്. വെയിറ്റ് എല്ലാം കറക്റ്റാണോ റീന? വെയിറ്റ് ചെക്ക് ചെയ്തായിരുന്നോ? അത്രേ ഉള്ളൂ, എല്ലാം ഫിറ്റായി. നമ്മളിതേ പാവൻ ഞൊണ്ടിയായ റീനയുടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അല്ല റീന, എന്നാ വാങ്ങിക്കാനോ? മമ്മിക്ക് വേണ്ടിട്ട് പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയാ. നമ്മുടെ അൽവാദ സ്ട്രീറ്റ് ആട്ടോ ഷാർജ. യു ക്യാൻ സീ ഏ സണ്ണച്ചൻ ഇവിടെ ഉണ്ട്. വി ആർ ജസ്റ്റ് വാക്കിംഗ്. യാ, ഷോപ്പ് കണ്ടു ബാഗിൻ്റെ, അങ്ങോട്ട് കയറാൻ പോവാ. പിന്നെ നിങ്ങൾ റീന മലയാളം സംസാരിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇനി നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ സംസാരിപ്പിക്കാം. മലയാളത്തിനെ കൊന്ന് കൊലപാതകം ചെയ്യുന്ന റീനയാണിത്. ഇവിടെ നല്ല വൻ പരാജയമായിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇവിടെ എ ടി എം അടുത്തില്ലാത്തതുകൊണ്ട് റീനയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. സോ ഞങ്ങൾ വേറൊരു ഷോപ്പുണ്ട്, അവിടെ പോകാം. ഇതിപ്പോൾ നമ്മൾ മാസ്റ്റർ ഔട്ട്ലെറ്റിൽ വന്നേക്കുവാ റീനയ്ക്ക് ബാഗ് നോക്കാൻ വേണ്ടി. എല്ലാവരും ടിക്ടോക്കിലൊക്കെ ഇത് ഷാർജയിലും ദുബൈയിലൊക്കെ ഉള്ളവർക്ക് ഫേമസ് ആയിരിക്കും ഈ കട, മാസ്റ്റർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. കോപ്പി അല്ല, ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് അതിൻ്റെ. അവർ റേറ്റ് എപ്പോഴും ക്ലിയറൻസിലായിരിക്കും ഇടുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു. റീന വെയിറ്റ് ഷോമി. ഇതാണ് നമ്മൾ റീനയുടെ മമ്മിക്ക് വേണ്ടി വാങ്ങിച്ച ബാഗ്. ഇസ് റിയലി നൈസ്. രണ്ട് ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പം മമ്മിക്ക് ഓപ്ഷൻ കൊടുക്കാം, ഏത് വേണമെന്ന് വെച്ചാൽ മമ്മിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. സെക്കൻഡ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വന്നു, ഇഷ്ടപ്പെട്ടു, എടുത്തു. റീനതേ ബേബിക്ക് വേണ്ടിയിട്ടും കൂടി ഇതേ അവളുടെ ക്രാഡലിൽ വെക്കാൻ വേണ്ടി. റീന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് റീനയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അവളുടെ ക്രാഡലിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നേക്കും. അപ്പോ ഇതേ നമ്മള് എയർപോർട്ട് എത്തി, റീനനെ നമ്മളിവിടെ ഇറക്കി വിടുവാണ്. ഹാപ്പി ഹോളിഡേസ്, എൻജോയ് യുവർ ടൈം ദേർ. ഞാൻ റീനയ്ക്ക് വേണ്ടി ഒരു ട്രോളി എടുത്തോണ്ടിരാം. റീന എല്ലാരോടും ഒരു ബൈ പറഞ്ഞിട്ട് ഞങ്ങള് റീനനെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളതേ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. കഴിക്കണം റീനയെ, ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യും. എവറി വീക്കെൻഡ് ഞങ്ങൾ റീനയെ എങ്ങനെയെങ്കിലും ഒക്കെ, വീക്കെൻഡ് എന്നല്ല എങ്ങനെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരാഴ്ച ആഴ്ച ഒരു ദിവസമെങ്കിലും റീനനെ കാണുമായിരുന്നു. ലൈക്ക് വെരി ഇന്നസെന്റ്. കേക്കണ്ടോ, ചുമ്മാ പറഞ്ഞു. അപ്പോ ഈ ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. രാത്രിയായി, രാത്രിയായി, ആയ 9 മണിയായി. അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ച് കുടിച്ചിട്ടൊക്കെ കിടന്നുറങ്ങട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് കൊടുക്കുക, ബെല്ലൈക്കൺ അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, മറക്കരുത്. ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരാളും കൂടി പെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെയും കൂടി ഇനി തൊട്ട് കാണാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ യാ, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ സ്മോൾ ഫാമിലി, ദ മല്ലുമമ്മ. അപ്പോൾ signing off from today's episode, Kichu and Sun Kitchen.